ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകളാണ്. സോ ആ അപ്ഡേറ്റുകൾ നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിലാദ്യമേ നമ്മൾ പറയാൻ പോകുന്നത് മമ്മൂട്ടി നായകനായിട്ട് വരുന്ന CBI എന്ന് പറയുന്ന സിനിമയുടെ പാർട്ട് 5 പറ്റിയിട്ടാണ്. സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നമുക്ക് ഉടനെ തന്നെ വരാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ്. സിനിമ നമുക്ക് 2022 ദീപാവലിക്കാണ് റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഭീഷ്മപർവം എന്ന് പറയുന്നൊരു സിനിമയിലെ ദിലീഷ് പോത്തൻ്റെ ഒരു ക്യാരക്ടർ കൂടി നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ജെയിംസ് എന്ന് പറയുന്നൊരു നൈമിലാണ് വരാൻ പോകുന്നത്, ഒരു മന്ത്രിയുടെ റോളിൽ. സിനിമയുടെ ടീസർ കട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിനിമയുടെ ടീസർ ഉടനെ തന്നെ വരാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമ നമുക്ക് 2022 ഫെബ്രുവരിയിലാണ് റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഉദിരം കടകം എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ സൗബിൻ ഷാഹർ ഡയറക്റ്റ് ചെയ്യുന്ന, ദുൽഖർ സൽമാൻ നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. 2022 ലാസ്റ്റിലായിരിക്കും സിനിമ നമുക്ക് റിലീസിന് വരിക എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇതുവരെ കാണാത്ത ഒരു കോമഡി മൂവിയിലായിരിക്കും നമുക്ക് ദുൽഖർ സൽമാൻ ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയുക എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ബ്ലൂ ബീറ്റിൽ എന്ന് പറയുന്നൊരു സീരീസ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ DW ആണ് കൺഫേം ചെയ്തിരിക്കുന്നത്, CW. സോ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ക്വാളിറ്റി വളരെ ഗുഡാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. 2022 ഈ ഒരു മൂവി തിയേറ്ററിൽ വരാൻ എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ബാറ്റ്മാൻ്റെ പുതിയൊരു ലുക്ക് നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, എംപയറിലാണ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പുതിയൊരു ക്യാമിയോ റോള് കൂടി കാണും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ബട്ട് അതാരാണ് എന്നുള്ളത് ഇതുവരെയും ഒഫീഷ്യലായിട്ട് നമുക്ക് കൺഫേം ചെയ്തിട്ടില്ല. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷാസാം എന്ന് പറയുന്ന സിനിമയുടെ പാർട്ട് 2 നമുക്കിപ്പോൾ ആൾറെഡി കൺഫേം ചെയ്തതാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടർ വുമൻ ഇതിനകത്തൊരു ക്യാമിയോ റോള് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അക്വാമാൻ ലോസ്റ്റ് കിങ്ഡം സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ആൾറെഡി തീർന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്തിരിക്കുകയാണ്. സിനിമ 2022 നമുക്ക് റിലീസിന് വരിക എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഗോതം നൈറ്റ് എന്ന് പറയുന്നൊരു ഗെയിം ആൾറെഡി ഉള്ളൊരു ഗെയിമാണ്. സോ അതിൻ്റെ ഒരു സോളോ സീരീസ് ഇപ്പോൾ CW പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഗോതം നൈറ്റ് എന്ന് പറയുന്നൊരു സീരീസ് DC ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്, CW വരാൻ പോകുന്നത്. സ്പൈഡർമാൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ലെവലിൽ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതേ സമയത്ത് തന്നെ നെക്സ്റ്റ് ട്രയോളജി നമുക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. സ്പൈഡർമാൻ 4 നമുക്ക് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. 2023 നമുക്കിത് റിലീസിന് വരാൻ ഒരു സാധ്യത എന്നും കേൾക്കുന്നുണ്ട്. ഹൗകൈ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 5 നമുക്ക് ആൾറെഡി വേറെ ലെവലിൽ തന്നെ നമുക്ക് ഹൈപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. കിംപിങ്ങിനെ നമുക്ക് അതിനകത്ത് കൺഫേം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എപ്പിസോഡ് വീണ്ടും അതിനെ കട്ടിയിട്ടും ഒരു ഹൈപ്പ് കൂട്ടിയിട്ടുണ്ട്. എത്ര പേര് എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കമൻറ്റിൽ ലീവിയ. ഡോക്ടർ സ്ട്രെയിഞ്ചിൻ്റെ പാർട്ട് 2 മൾട്ടിവേർഡ് ഓഫ് ദ മാഡ്നസ് എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടി വേൾഡിനെ തന്നെയാണ് നമുക്ക് ടീസ് ചെയ്യുന്നത്. അത് നമുക്ക് സ്പൈഡർമാൻ നോ വേ ഹോമിൽ കൂടി തന്നെ ടീസ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ ഉടനെ തന്നെ വരാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. വാണ്ടാവിഷൻ ഈ ഒരു മൾട്ടി വേൾഡിൽ വരുമെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അമേരിക്കൻ ചാവൂസ് വരുമെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. സോസറ സുപ്രീം ഇതിനുള്ളിൽ വരുമെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. വാണ്ടയായിരിക്കാം വില്ലനാകാനൊരു സാധ്യത. സീക്രട്ട് പാർട്സ് എന്ന് പറയുന്ന ഒരു മൂവി ആൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടോബി മെഗ്വയർ ആൻഡ്രിയ ഗാർഫീൽഡും അതിനുള്ളിൽ ഇൻവോൾവ് ആവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. നോക്കാം നടക്കുമല്ലേ എന്നുള്ളത്. ഷാങ്ചായ് ദ ലെജൻഡ് ഓഫ് ദ ടെൻ റിംഗ്സ് എന്ന് പറയുന്നൊരു സിനിമയുടെ പാർട്ട് 2 നമുക്ക് ആൾറെഡി കൺഫേം ചെയ്തതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വെയിറ്റിംഗിലാണ്. എൻ്റെ അതുപോലെ തന്നെ സിനിമയിൽ ജാക്കി ചാനയും വരാനൊരു സാധ്യത ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടോക്സ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ദ വിച്ചർ എന്ന് പറയുന്നൊരു വെബ് സീരീസിൻ്റെ സീസൺ 2 നമുക്ക് വേറെ ലെവലൊരു ഹൈപ്പ് ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. 8 അവൈലബിൾ. അവതാറിൻ്റെ 2, 3 നമുക്ക് ആൾറെഡി ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ മൊത്തത്തിൽ 5 നമുക്കിപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. സോ 4, 5 അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. രണ്ട് ദിവസത്തിനും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ലെവലൊരു കൺസെപ്റ്റിംഗ് ആണ് ഇതിനുള്ളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വെള്ളത്തിനുള്ളിലാണ് നമുക്ക് സ്റ്റോറീസ് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. രണ്ട് ദിവസത്തിനും സിനിമയിൽ പാർട്ട് 2 നമുക്ക് 2022, പാർട്ട് 3 നമുക്ക് 2024, പാർട്ട് 4 നമുക്ക് 2026, പാർട്ട് 5 നമുക്ക് 2028 ആയിരിക്കും വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. എൻ്റെ അതുപോലെ തന്നെ നമുക്ക് സ്പൈറൽ എന്ന് പറയുന്ന ഒരു മൂവിയുടെ പാർട്ട് 2 ഇപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വളരെ വലിയ രീതിയിൽ വയലൻസ്ഡായിരിക്കും ഈ ഒരു മൂവിക്കുള്ളിൽ 2022 വരുന്നത് എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട്. ജിക്സാ വീണ്ടും റിട്ടേൺ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. കിക്കാസ് എന്ന് പറയുന്നൊരു സിനിമ ഒരു ആക്ഷൻ സൂപ്പർ ഹീറോ മൂവിയാണ്. സോ അതിൻ്റെ റീബൂട്ട് ഇപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അതുപോലെ തന്നെ 2023 വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. നല്ലൊരു കോമഡിയൊക്കെ ഉള്ളൊരു മൂവിയാണ്, R-rated മൂവിയാണ്. എൻ്റെ അതുപോലെ ഡേവ് ബാറ്റിസ്റ്റയുടെ ഒരു ഹൊറർ മൂവി വരാൻ പോകുന്നു എന്നുള്ളൊരു ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. 2022 നമുക്ക് ഈ ഒരു സിനിമ വരാനൊരു സാധ്യത. എൻ്റെ അതുപോലെ തന്നെ ബാഡ് ഗായ്സ് എന്ന് പറയുന്നൊരു അനിമി മൂവി ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. സോ സിനിമ അതിൻ്റെ ഒരു ട്രെയിലർ നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. 2022 നമുക്കത് വരുന്നത്. എൻ്റെ അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ബീസ്റ്റ് എന്ന് പറയുന്ന
ഫാന്റാസ്റ്റിക് ബീസ്റ്റ് ഡംബിൾഡോർ എന്ന് പറയുന്നൊരു മൂവി. സോ ആ മൂവിയുടെ ട്രെയിലറൊക്കെ വേറെ ലെവലിൽ ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ ജോണി ഡെപ്പ് ഇല്ല എന്നുള്ളൊരു കാര്യം ആൾറെഡി നമുക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തതാണ്. സോ അത് വളരെ വലിയ രീതിയിലൊരു ഹൈപ്പ് ഡിക്രീസ് ചെയ്യാനൊരു സാധ്യത വളരെ കൂടുതലാണ്. എവറിത്തിങ് എവറി വെയർ എന്ന് പറയുന്നൊരു മൂവിയുടെ ട്രെയിലർ ഇപ്പോൾ നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു മൾട്ടി വേർഡിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നൊരു മൂവിയാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. 2022 നമുക്ക് റിലീസിന് വരാം. ഓപ്പറേഷൻ ഫോർച്യൂൺ എന്ന് പറയുന്നൊരു സിനിമ, ജേസൺ സത്താമൻ്റെ ഒരു സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. 2022 നമുക്കിത് റിലീസിന് വരാം എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. എൻ്റെ ദൂരത്തിനം രാധേ ശ്യാം എന്ന് പറയുന്നൊരു സിനിമ, നമുക്ക് January 14 റിലീസിന് വരാൻ പോകുന്നൊരു സിനിമയുടെ ട്രെയിലർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. കാത്തിരിക്കാം. എൻ്റെ ദൂരത്തിനം യോധ എന്ന് പറയുന്നൊരു ഹിന്ദി മൂവി, സിദ്ധാർത്ഥ് മൽഹോത്ര ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയുടെ പോസ്റ്റർ ഔട്ട് ചെയ്തിട്ടുണ്ട്. 2022 November 11 സിനിമ നമുക്ക് റിലീസിന് വരാൻ പോകുന്നത്. എൻ്റെ ദൂരത്തിനം RRR എന്ന് പറയുന്നൊരു സിനിമയുടെ പ്രീ റിലീസ് ഹിന്ദിയിൽ ആൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. സോ ദൂരത്തിനം USA ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. എൻ്റെ ദൂരത്തിനം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തനുഷിൻ്റെ പുതിയൊരു സിനിമ നമുക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. അരുണാണ് നമുക്ക് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. 1950s ഒരു സ്റ്റോറി ആയിരിക്കും ഇതിനുള്ളിൽ പറയുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഹിറ്റ് എന്ന് പറയുന്നൊരു സിനിമയുടെ പാർട്ട് 2 ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. അതിശേഷമാണ് ലീഡിംഗ് റോൾ വരുന്നത്. 2022 സിനിമ നമുക്ക് റിലീസിന് വരാം. ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്നൊരു ബ്രഹ്മാൻ്റെ സിനിമ, രൺബീർ കപൂർ ആലിയ ഭട്ടൊക്കെ വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ ഒരു ഇവൻറ്റ് ആൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അതുപോലെ ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിരിക്കും. 2022 നമുക്ക് സെപ്റ്റംബറിലാണ് റിലീസിന് വരാൻ പോകുന്നത്. September 9 ലൈഗർ എന്ന് പറയുന്നൊരു സിനിമ, വിജയദേവർക്കൊണ്ട ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ, ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. സിനിമ August 2022 റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. മാനാട് എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ചിമ്പു ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ, സോണി ലെവല് 24th December റിലീസിന് വരും എന്നുള്ളത് ആൽമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്. എൻ്റെ ദൂരത്തനം ഹരേ ഹര വീര മല്ലു എന്ന് പറയുന്നൊരു തെലുങ്ക് മൂവി, പവൻ കല്യാൺ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ. 29th നമുക്ക് ഏപ്രിലിന് ഈ ഒരു സിനിമ 2022 റിലീസിന് വരും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. മാർട്ടിൻ എന്ന് പറയുന്നൊരു സിനിമ, ധ്രുവ് സർജ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. ഇതിനകത്ത് ധ്രുവ് സർജ ഒരു കോളേജ് സ്റ്റോറി ഒരു ഗായിയായിട്ടാണ് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഡബിൾ റോളാണ് വരുന്നത്. 50% ഷൂട്ടിംഗ് ഓവറായിട്ടുണ്ട്. അതുപോലെ തന്നെ പുഷ്പ എന്ന് പറയുന്നൊരു സിനിമയുടെ പാർട്ട് 2 നമുക്ക് ഈ ഒരു സിനിമ പറ്റിയിട്ട് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ February സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ്. 2022 October സിനിമ റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. 180 crore ഈ ഒരു സിനിമയുടെ എന്ത് ചെയ്യുന്നുണ്ട് നൗ. ഇപ്പോൾ നമുക്ക് പുഷ്പ 1 കളക്ഷനായിട്ട് കിട്ടിയിട്ടുള്ളത്. എല്ലാം ശരിയാകും എന്ന് പറയുന്ന ആസിഫ് അലിയുടെ സിനിമ നമുക്ക് ഫ്ലോപ്പ് ആയൊരു പടമാണ്. 2 crore സിനിമയ്ക്ക് കളക്ട് ആയിട്ടുള്ളത്. സിനിമയുടെ OTT അപ്ഡേറ്റ് ഉടനെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സുമേഷ് ആൻഡ് രമേശ് എന്ന് പറയുന്നൊരു മലയാളം സിനിമ, വേറെ ലെവലിൽ തന്നെ സിനിമ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 crore ഇതുവരെയും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമയുടെ OTT അപ്ഡേറ്റ് നെക്സ്റ്റ് മന്ത് എൻഡിലായിരിക്കും. ജാനേ മാൻ എന്ന് പറയുന്ന മലയാളം സിനിമ നമുക്ക് ഇതുവരേക്കും 11 crore കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ OTT അപ്ഡേറ്റ് January എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ദൃശ്യം എന്ന് പറയുന്നൊരു സിനിമ 2003 റിലീസ് ചെയ്ത ലാലേറ്റന നമ്മുടെ ഗംഭീരമായിട്ടുള്ള പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കാരണമായിട്ട് മാറിയൊരു സിനിമ കൂടി ഇതാണ്. 8 years കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 50 crore ക്ലബിലെ സിനിമ കയറിയിട്ടുണ്ടായിരുന്നു. 5 crore ബഡ്ജറ്റ് വരുന്നൊരു സിനിമയ്ക്ക് 65 crore അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിസിനസ്സിന് വേറെ ലെവലിൽ സിനിമ ഹിറ്റായിട്ടുണ്ട്. അജ് ഗജാന്തരം എന്നൊരു മലയാളം സിനിമ, നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ, December 23 റിലീസിന് വരുന്നത് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. മ്യാവു എന്നൊരു സിനിമ, സൗബിൻ ഷാഹർ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ, December 24 നമുക്ക് തിയേറ്ററിൽ റിലീസിന് വരുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ശ്യാം സിംഗർ റോയി എന്നൊരു സിനിമ, നാനി ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ, December 24 നമുക്ക് തിയേറ്ററിൽ റിലീസിന് വരുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. കുഞ്ഞെലുതോ എന്ന് പറയുന്ന ഒരു സിനിമ, ആസിഫ് അലിയുടെ സിനിമ, December 24 നമുക്ക് തിയേറ്ററിൽ റിലീസിന് വരും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. ജനഗണമന എന്ന് പറയുന്നൊരു സിനിമ, പൃഥ്വിരാജ് സുകുമാരൻ സുരാജ് ബഞ്ഞാറുമൂടൊക്കെ വരുന്നൊരു സിനിമയുടെ ഫൈനൽ ഷൂട്ടിംഗാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. March 2022 നമുക്ക് റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ബോക്സർ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ പ്രിയദർശൻ ഡയറക്റ്റ് എന്നൊരു സിനിമ, 2022 സിനിമ വരാൻ സാധ്യത ഉണ്ടായിരുന്നു. സോ സിനിമയുടെ ഷൂട്ടിംഗ് വളരെ വലിയ രീതിയിൽ വൈകും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. നീപ്പ് മരക്കാരൻ്റെ ഒരു ഫ്ലോപ്പ് കാരണമായിരിക്കാം. ഹേ സിനാമിക എന്ന് പറയുന്ന സിനിമ, ദുൽഖർ സൽമാൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. 2022 February സിനിമ നമുക്ക് റിലീസിന് വരാനൊരു സാധ്യത. തമിഴിൽ മലയാളത്തിൽ വരുന്നതായിരിക്കും. അറിയിപ്പ് എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ചാക്കോച്ചൻ്റെ സിനിമയാണ്, മഹേഷ് നാരായണൻ്റെ പടമാണ്. സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറാണ് റിലീസിന് വരാം. എൻ്റെ ദൂരത്തിനം ബജരംഗി ഭജൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ സൽമാൻ ഖാൻ ഹിറ്റിലേക്ക് കൊണ്ടുവരുന്ന സിനിമയാണ്. സിനിമയുടെ സീക്വൽ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. 2022 വരുന്നത്. ഈ ഒരു സിനിമ മേ ബി രാജ്മൗലി എടുക്കാനൊരു സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ആടുപുലി ആട്ടം എന്നിരുന്ന സിനിമ, നമ്മുടെ ജയറാമിൻ്റെ ഹിറ്റായൊരു പടമാണ്. സിനിമ കണ്ണൻ താമരക്കുളം എടുത്തൊരു സിനിമയാണ്. പാർട്ട് 2 ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. തല്ലുമാല എന്ന് പറയുന്നൊരു സിനിമ, ടോനോ തോമസ് ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ റിലീസ് ഇതിനായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. എൻ്റെ ദൂരത്തിനം നമ്മുടെ സർപ്പേട്ട പരമ്പര എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയില്ല. അതിൻ്റെ മലയാളം വെർഷൻ മഴവും മണ്ണന്മേൽ ഉടനെ തന്നെ വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. നക്ഷത്ര നഗരത് എന്ന് പറയുന്നൊരു തമിഴ് മൂവി, കാളിദാസ് ജയറാം ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. പാരഞ്ജിത്താണ് എടുക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ആൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്രിഗർ എന്ന് പറയുന്ന അതർവയുടെ പുതിയൊരു സിനിമയുടെ ഗ്ലിംസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറായിരിക്കും സിനിമ റിലീസിന് വരാം. എൻ്റെ ദൂരത്തിനം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അൻ്റെ സുന്ദരാണിക്ക് എന്ന് പറയുന്നൊരു സിനിമ, സിനിമയുടെ ഒരു ലുക്കൗട്ട് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ നസ്രിയുടെ എൻ്റെ ദൂരത്തിനം ഞാനിയാണ് ലീഡിംഗ് റോൾ വരുന്നത്.
നമുക്കെന്ത് ചെയ്യുന്നുണ്ട്, യാനെ എന്ന് പറയുന്നൊരു സിനിമയുടെ ടീസർ നമുക്ക് December 23 വരും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ അരുൺ വിജയാണ് ലീഡിങ് റോൾ വരുന്നത്. വീരമേ വാകേ സൂടും എന്ന് പറയുന്ന നമ്മുടെ വിശാലിൻ്റെ സിനിമ January 28 നമുക്ക് റിലീസിന് വരും എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഒരു തീം മ്യൂസിക്കും നമുക്ക് പ്രൗട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ബജരംഗി 2 എന്ന് പറയുന്നൊരു സിനിമ C5 December 24 റിലീസിന് വരും എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. മിന്നൽ മുരളി എന്ന് പറയുന്നൊരു സിനിമ December 24 നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ വരാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ട്രയോളജി ആയിട്ട് അത് അവസാനിക്കില്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ബീസ്റ്റ് എന്ന് പറയുന്നൊരു സിനിമയുടെ ഫസ്റ്റ് ഗാനം നമുക്ക് ന്യൂയറിന് വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. December 25 സിനിമയുടെ ഒരു പ്രൊമോ ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. ഒരു ഇൻട്രോ മൂവിയാണ്, സോറി ഇൻട്രോ സോങ് ആണ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രദീപ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ തമിഴ് സിനിമ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇവനാണ് മ്യൂസിക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ശശികുമാറിൻ്റെ 21 സിനിമയുടെ ടൈറ്റിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. 2022 September സിനിമ റിലീസിന് വരിക. റോക്കി എന്ന് പറയുന്ന തമിഴ് മൂവിയിൽ നയൻതാരയുടെ ഒരു പ്രൊമോ സോങ് നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. 23 സിനിമ നമുക്ക് തിയേറ്ററിൽ റിലീസിന് വരാൻ പോകുന്നത്. കൊറോണ കുമാർ എന്ന് പറയുന്ന ചിമ്പുവിൻ്റെ സിനിമയിൽ അതിഥി ലീഡിംഗ് റോൾ വരുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു കോമഡി മൂവിയാണ്. ഇഷ്ക് എന്ന് പറയുന്ന മലയാളം സിനിമയുടെ റീമേക്ക് തമിഴിൽ നമ്മുടെ ദിവ്യയും കതിരുമാണ് വരാൻ പോകുന്നത്. 2022 സിനിമ നമുക്ക് റിലീസിന് വരാം. ആനന്ദം വിളയാടും വീട് എന്ന് പറയുന്ന ഗൗതം കാർത്തിക്കിൻ്റെ സിനിമ December 24 നമുക്ക് തിയേറ്ററിൽ വരാൻ പോകുന്നത്. റൈറ്റർ എന്ന് പറയുന്ന സിനിമ സമുദ്രകനിയുടെ സിനിമയാണ്. സോ സിനിമ നമുക്ക് December 24 തിയേറ്ററിൽ റിലീസിന് വരുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. തീർപ്പുകൾ എന്ന് പറയുന്നൊരു സിനിമ സത്യരാജൻ്റെ സിനിമയാണ്. December 31 നമുക്ക് സിനിമ തിയേറ്ററിൽ റിലീസിന് വരുമെന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. മധുരം എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ജോജി ജോർജൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ December 24 സോണി ലിവിൽ വരുമെന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. പകലും പാതിരാവും എന്ന് പറയുന്നൊരു സിനിമ ചാക്കോച്ചൻ്റെ സിനിമയാണ്. രജിഷ വിജയനും വരുന്നുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ത്രില്ലറാണ്, നെക്സ്റ്റ് ഇയറിലാണ് വരാൻ പോകുന്നത്. മലയൻ കുഞ്ഞെന്ന് പറയുന്നൊരു സിനിമ ഫഹദ് ഫാസിലിൻ്റെ സിനിമയാണ്. OTTയിലായിരിക്കും സിനിമ വരാനൊരു സാധ്യത എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. December 24 സിനിമയുടെ ട്രെയിലർ വരുമെന്നും കൺഫേം ചെയ്തിട്ടുണ്ട്. ലളിതം സുന്ദരം എന്ന് പറയുന്ന മഞ്ജുവാര്യയുടെ ബിജുമേനോൻ വരുന്നൊരു സിനിമ ഒരു OTT അപ്രോച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് നല്ലൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. February 1 റിലീസിന് വരാനൊരു സാധ്യത. വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ ദിലീപിൻ്റെ സിനിമ. സോ ഈ ഒരു സിനിമ OTTയിൽ വരാൻ പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നുള്ളൊരു കാര്യങ്ങൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബ്രോഡ് ആഡി എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ലാലേറ്റം വരുന്ന പൃഥ്വിരാജ് സുകുമാരനൊക്കെ വരുന്നൊരു സിനിമയാണ്. സിനിമ പറ്റിയിട്ട് നമുക്ക് കേൾക്കുന്നത് സിനിമ ഡിസ്നിയിൽ വരാനൊരു സാധ്യത ഉണ്ട് ഫെബ്രുവരിയിൽ നിന്നാണ്. അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 12th Man എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ. ആമസോൺ പ്രൈമിൽ നമുക്ക് ന്യൂ ഇയറിന് ഈ ഒരു സിനിമ വരാനൊരു സാധ്യത ഉണ്ട്. സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും എന്നാണ് കേൾക്കുന്നത്. ന്യൂ ഇയറിന് അപ്ഡേറ്റ് വരുമെന്നാണ് കേൾക്കുന്നത്. ഫെബ്രുവരിയിലായിരിക്കും സിനിമ റിലീസിന് വരാനൊരു സാധ്യത. നമുക്ക് കാത്തിരിക്കാം.